Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം തീർന്ന് ഒരു പുതിയ വർഷത്തേക്ക് നമ്മൾ എല്ലാവരും കടക്കാൻ പോവുകയാണ്. ദൈവം അനുവദിച്ചാൽ ദൈവം നമുക്ക് തരുന്ന ആ പുതിയ വർഷം ഒരു വലിയ പ്രിപ്പറേഷൻ, വലിയ സന്തോഷത്തോടെ ദൈവിക അനുഗ്രഹങ്ങൾക്കായി, വാഗ്ദത്തങ്ങൾക്കായി, ദൈവരാജ്യത്തിനു വേണ്ടി വളരെ പ്രയോജനപ്പെടുന്നവരായി തീരാൻ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 2:10 വായിക്കുമ്പോൾ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ഗുഡ്നെസ് ടു ഓൾ ദ പീപ്പിൾ, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറഞ്ഞത് തന്നെ സർവജനത്തിനും മഹാസന്തോഷം നൽകുന്നതായി മാറി. യേശുവിൻ്റെ ജനനം ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാക്കി, ഒരു ഗുഡ്നെസ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ യേശു നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ഗുഡ്നെസ് ആകും, ഗുഡ് ന്യൂസായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശുവിൻ്റെ അടുത്ത് വന്ന അനേകരെ നമുക്കറിയാം, ആ മഹാസന്തോഷം പ്രാപിച്ച് മടങ്ങിപ്പോയി. നമുക്കിവിടെ കാണുവാൻ കഴിയും, സകല ജനത്തിനും ഉള്ള സന്തോഷമാണ് യേശു. സകല ജനത്തിനും, ലോകത്തിൽ ഏതെല്ലാം ജാതികൾ, ഏതെല്ലാം മതങ്ങൾ, ഏതെല്ലാം മനുഷ്യർ ഭൂമിയുടെ അറ്റത്ത് എവിടെ പോയി പാർത്താലും അവർക്കെല്ലാം സന്തോഷം നൽകിയതാണ് എൻ്റെ യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ അടുത്ത് വന്ന എല്ലാവർക്കും ഗുഡ്നെസ് ഉണ്ടായി, ഗുഡ് ന്യൂസ് ഉണ്ടായി. യേശുവിൻ്റെ അടുത്ത് 12 രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്നു. അവിടെ ജീവിതം മുഴുവനും ഗുഡ്നെസ്സായി മാറി, മഹാസന്തോഷമായി മാറി. ഇന്ന് നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു, യേശു കർത്താവ്. യേശുവിൻ്റെ ജനനം നമ്മുടെ രോഗത്തിന് സൗഖ്യം തരുന്നു. യേശുവിൻ്റെ ജനനം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. യേശുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ യേശുവിൻ്റെ കാൽവറി മരണം ആര് വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഈ ശിശുവിൻ്റെ ജനനം നമുക്ക് മഹാസന്തോഷം നൽകി തരുന്നു. യേശു കാൽവറി ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ്, ഇനി ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, അവൻ്റെ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതും വ്യത്യാസം വരുത്തുന്നതുമാണ്. ഈ വചനം കേൾക്കുന്ന, ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പാപിയാണെങ്കിൽ യേശുവിന് നിങ്ങളുടെ പാപം മാറ്റുവാൻ കഴിയും. നിങ്ങളൊരു വലിയ കടക്കാരനാണെങ്കിൽ നിങ്ങളുടെ കടം മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു വഴി തുറക്കുവാൻ കർത്താവിന് കഴിയും.
നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബബന്ധങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ അത് ഒന്നിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ജീവിതത്തിൽ മുറിവേറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുറിവുകളെ വെച്ചുകെട്ടുവാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു ഇതുവരെയും ഒരു ജനറേഷൻ ഇല്ല. നിങ്ങളുടെ ജീവിതം ട്രീറ്റ്മെൻറ്റിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും പരാജയത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ യേശുവിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കഴിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു മഹാസന്തോഷം, ഒരു ഗുഡ്നെസ് നൽകുന്നു. ഈ യേശു ക്രിസ്തുവിലൂടെ ഒരു വലിയ വിടുതൽ, ഒരു വലിയ ജയം, ഒരു വലിയ സൗഖ്യം നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ വചനത്തിലൂടെ വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവാകുന്ന ഗുഡ് ന്യൂസ് അവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവരുടെ ബാഡ് ന്യൂസ് മാറി ഗുഡ്നെസ്സും ഗുഡ് ന്യൂസും ആ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തണമേ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങ് വലിയ അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവിനെ സ്വീകരിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുഡ്നെസ് സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ആമേൻ. ഗുഡ്നെസ്, ബാഡ് ന്യൂസ് മാറി ഗുഡ്നെസ് വരുന്നു. ഗോഡ് ബ്ലസ് യു, ലവ് യു.